എന്നൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗാർഡിയൻ ഏഞ്ചൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അതാണ് എന്റെ ഗാർഡിയൻ ഏഞ്ചൽ എന്ന് പറയുന്നത്. ഞാൻ ടൈം എടുത്ത് പ്ലാൻ ചെയ്ത് ചെയ്ത ഒരു ഏരിയ ആണ്, ഒരു സ്പേസ് ആണിത്. ഞങ്ങളിവിടെ യൂസ് ചെയ്ത വൈറ്റ് ഗ്രേ കോമ്പിനേഷൻ ആണ്. ഐ ഷോ യു സംതിങ്. വനിതാ വീടിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ നമസ്കാരം. ഞാൻ എന്നുള്ളത് എന്റെ പുതിയ ഫ്ലാറ്റാണ്. വെൽക്കം ഹോം. സോ ഇതാണ് എന്റെ പുതിയ ഫ്ലാറ്റ്. ഇതെന്റെ ഒരു ഫേവറേറ്റ് സ്ഥലമാണ്. കാരണം ഞങ്ങൾ സാധാരണ ഫ്ലാറ്റുകളിൽ കാണാറില്ല ഇങ്ങനൊരു പൂമുഖം പോലത്തെ ഒരു ഏരിയ. ഇവിടെ ഒരു ഞങ്ങളൊരു വൈറ്റ് ഗ്രില്ലൊക്കെ ആയിട്ട് കുറെ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട്, മണി പ്ലാന്റ്സും പിന്നെ അലോവേറയും അങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് എന്റെ ഒരു ഫേവറേറ്റ് സ്ഥലമാണ്. ഞങ്ങളുടെ ഷാറ്റി അടുത്ത് തൂക്കിയിട്ടുണ്ട്. സോ ഇതാണ് ഞങ്ങളുടെ ലിവിങ് റൂം. എന്റെ ഏറ്റവും എന്താ പറയുക, ടൈം എടുത്ത് പ്ലാൻ ചെയ്ത് ചെയ്ത ഒരു ഏരിയ ആണ്, ഒരു സ്പേസ് ആണിത്. ഞങ്ങളിവിടെ യൂസ് ചെയ്ത വൈറ്റ് ഗ്രേ കോമ്പിനേഷൻ ആണ്. ഐ ഷോ യു സംതിങ്. ഇത് ഞങ്ങളുടെ ടെക്സ്റ്റേർഡ് ടെക്സ്റ്റർ വോൾ ആണ്, ഗ്രേ ടെക്സ്റ്റർ വോൾ. ഇത് ഇവിടുത്തെ എന്റെ വീട്ടിലെ എന്റെ ഏറ്റവും ഫേവറേറ്റ് പെയിന്റിംഗ് ആണ്. ഞാൻ എനിക്ക് ഇത് ആക്ച്വലി ഗിഫ്റ്റ് ചെയ്തതാണ് ബിബിൻ ചേട്ടൻ, ബിബിൻ ജോർജ് മാർഗംകടിയിലെ. എന്റെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗാർഡിയൻ ഏഞ്ചൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അതാണ് എന്റെ ഗാർഡിയൻ ഏഞ്ചൽ. ഇത് ഞങ്ങളുടെ പൂജാ ഏരിയ ആണ്. ഞങ്ങള് തകീട കൊണ്ടിട്ടല്ലേ ചെയ്തേക്കുന്നത്, ഒരു ഗ്രേ കളറാണ് കൊടുത്തേക്കുന്നത്. ഈ ഗണപതി ഭഗവാൻ എനിക്ക് തോന്നുന്നു അമ്മയുടെ കുഞ്ഞിലെ തൊട്ട് ഞങ്ങളുടെ വീട്ടിലുള്ളതാണ്. അതിപ്പോഴും ഭഗവാൻ ഇവിടുത്തെ. പിന്നെ ഇത് ഞങ്ങളുടെ കംഫർട്ടബിൾ കോസി ഞങ്ങളുടെ സോഫ. സോഫ പിന്നെ ഞങ്ങളിവിടെ ഒരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ട്. ഈ വാൾ ഡെക്കറിന്റെ പ്രത്യേകത ഇത് ടാസൽ ഷേഡ്സ് ആണ് മൊത്തത്തിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ മൊത്തം ആ ഒരു ഗ്രേ ഒരു റോസ് ഗോൾഡ് അങ്ങനെ ഒരു കോമ്പിനേഷൻ പിന്നീട് ഒരു ലോക്ക് ഉണ്ട്. എന്നാ ആക്ച്വലി നേരത്തെ വിചാരിച്ചിരുന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ചെയ്യുമ്പോൾ ഒരു ഒരു അൺഫിനിഷ്ഡ് കോസി ഭയങ്കര നമുക്കൊരു ബീച്ച് ഫീൽ വരുന്ന എന്തെങ്കിലും ഒരു ഇന്റീരിയർ ആയിരിക്കണം എന്നുള്ളത്. റോമി എന്ന് പറയുന്ന റോമി റോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റീരിയർ ഡിസൈനറാണ് ചെയ്തേക്കുന്നത്. റോമിയുടെ ആദ്യത്തെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വർക്കാണ്. ഈസ് എ വെരി ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. പിന്നെ ഇതാണ് എന്റെ ഫേവറേറ്റ് സ്ഥലം. എന്റെ ഫേവറേറ്റ് സ്ഥലം ഇവിടെ ഞങ്ങളുടെ കുഞ്ഞിനെ തൊട്ടുള്ള പിക്ചേഴ്സ് ഉണ്ട്. എന്റെ ചെറുപ്പത്തിലുള്ളത് അമ്മ, അച്ഛൻ, പാറു, ഞാൻ, പാറുവിന്റെ കുഞ്ഞിന്റെ അതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റില് എനിക്ക് കുറച്ച് നിർബന്ധമായിരുന്നു ഇങ്ങനെ ബോർഡർ ഒക്കെ ഇട്ടിട്ട് ചെയ്യണമെന്ന്. ഇത് ഞങ്ങളുടെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതായിരുന്നു ഈ വീട് ചെയ്യുമ്പോൾ ഇതിലെ ഈ ചെസ്റ്റ് റോവേഴ്സ് ഇങ്ങനത്തെ സൈഡ് റോവേഴ്സ് ഒക്കെ പോലത്തെ ഇതുപോലെ ചെറിയ ബ്ലാക്ക് നോബ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യണം. പിന്നെ കിച്ചണില് അമ്മ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കിച്ചണില് ഈ താഴത്തെ ഏരിയയും മേലത്തെ ഏരിയയും സ്റ്റോറേജിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ക്രോക്കറി ഐറ്റംസ് നമ്മുടെ പാത്രങ്ങളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. മേലത്തെ ഏരിയ ഇത് കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. മേലത്തെ ഏരിയ നമുക്ക് ഒരുപാട് ബാഗ്സ് ഉണ്ട്, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഈ മേലത്തെ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ യൂട്ടിലിറ്റി കിച്ചൺ ഉണ്ട്. യൂട്ടിലിറ്റി കിച്ചണില് നമുക്കൊരു ഗ്യാസ് ഉണ്ട്. പിന്നെ വാഷിംഗ് മെഷീനിൽ യൂട്ടിലിറ്റി കിച്ചൺ ഉണ്ടാ വെച്ചേക്കുന്നത്. ഞാൻ ഈ ചായ അടിക്കുന്നുണ്ടോ നോക്കുന്നുണ്ട് എന്റെ ഇടയ്ക്ക്. യൂട്ടിലിറ്റി കിച്ചൺ ഉണ്ടാ വെച്ചേക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ മോപ്പാണെങ്കിലും ബക്കറ്റ് ആണെങ്കിലും എല്ലാം പുറത്തിനകത്ത രീതിയിൽ കംപ്ലീറ്റ് ഷെൽഫ്
രീതിയിലാണ് മൊത്തം കവേർഡായിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പൊ നമുക്കൊന്നും പുറത്ത് കണ്ടിട്ട് എല്ലാം നീറ്റ് ആയിട്ട്. ഇതാണ് എന്റെ കിച്ചൺ, ഞങ്ങളുടെ എന്റെയും അമ്മയുടെ ഒക്കെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്ഥലം. പിന്നെ കിച്ചൺ കഴിഞ്ഞാൽ മൊത്തത്തിൽ ഹോൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് ചില കാര്യങ്ങൾ നമ്മൾ ഭയങ്കര ആഗ്രഹിച്ച് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്നേഹം ഉണ്ടാവും. അതാണ് ആക്ച്വലി ഞങ്ങളവിടെ ഭയങ്കര ലക്ഷ്വറിയസ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, വളരെ മിനിമലായിട്ടുള്ള രീതിയിൽ. ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും എല്ലാം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തേക്കും. പിന്നെ ചെടികൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കുറെ നശിച്ചുപോയി. അത് ഈ ഷിഫ്റ്റിങ്ങിന്റെ ഇടയ്ക്ക് ഈ കറക്റ്റ് വളം കറക്റ്റ് ഇടണം, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം മണ്ണിന്റെ വ്യത്യാസമൊക്കെ നമുക്ക് കുറച്ച് നശിച്ചു പോയി. എന്നിട്ടും ഇത്രയും ഉണ്ട്, ഇത് ഞങ്ങളുടെ വാഷ് ഏരിയ. ഇതിലും ഇവിടെയും ചെറിയ ചെറിയ നോബും ഇവിടുത്തെ എല്ലാ ഷെൽഫുകളിലും ഞങ്ങൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു നോബ്സ് വെച്ചിട്ടുണ്ട്. വൈറ്റ്, പിന്നെ ഇവിടുത്തെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വൈറ്റ്, ഇങ്ങനത്തെ ഡെക്കർ ഐറ്റംസ്, ഇങ്ങനത്തെ ഒരു അൺഫിനിഷ് ഈ ഒരു ഇങ്ങനത്തെ ബാസ്കറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞങ്ങൾ പലർക്കും വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. പിന്നെ പ്ലാന്റ്സ് ഓഫ് കോഴ്സ് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. കാരണം ചെടികളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ആനിമൽസിനെയും പ്ലാന്റ്സും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെടികൾ എന്നൊക്കെ ഒരു വീക്ക്നെസ് ആണ്. ഇവിടെയുണ്ട്, ഇവിടെ ഒരു ചെടിയുണ്ട്. എൻ്റെ അമ്മ ആക്ച്വലി ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഈ അമ്മയ്ക്ക് ഓരോ ഇല ഒഴിയുമ്പോൾ പോലും ഭയങ്കര സങ്കടമാണ്. ആക്ച്വലി എന്റെ ഒരു മോർണിംഗ് ബെഡ്റൂം ആണ്. മോർണിംഗ് ബെഡ്റൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ആയിരിക്കും ഏറ്റവും ഭംഗി. ഇതിന് വൈറ്റ് ഷെയ്ഡാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് ലൈറ്റ്സ് ചെയ്തിട്ടുള്ളൂ. വൈറ്റ് ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത്. വൈറ്റും ഗ്രേയും പിന്നെ ഫ്ലോറൽസും ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു പ്രത്യേക ഭംഗിയുണ്ട്. അത് രാവിലെ നമ്മൾ എഴുന്നേക്കുന്ന സമയത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കാണ്. ഇവിടെ ഗ്രേ ബ്ലൈൻഡ്സ് ഒക്കെ ആയിട്ട് ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രിന്റഡ് ബ്ലൈൻഡ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇപ്പൊ മോർണിംഗ് റൂം എന്ന് പറയുമ്പോൾ നമുക്ക് രാവിലെ എഴുന്നേക്കുമ്പോൾ ഈ സൺലൈറ്റ് അടിക്കുമ്പോൾ സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് നമുക്ക് രാവിലെ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം തോന്നും. അപ്പൊ അത് ഞാൻ പെർട്ടിക്കുലർ ആയിരുന്നു. പിന്നെ ഇവിടെ എൻ്റെ ഒരു ഫേവറേറ്റ് കോട്ട് ഉണ്ട്. മേ ദ റോഡ് റൈസ് അപ്പ് ടു മീറ്റ് യു, മേ ദ വിൻഡ് ബി ഓൾവേസ് അറ്റ് യുവർ ബാക്ക്, may the sun shine warm upon your face, the rains fall soft upon your fields, and until we meet again, may God hold you in the palm of his hand. Devan nammala rakshikatte enna parayittu oru quote aanu. Adu enikku bayangara ishtapetta, njan aagrahichu cheyyunnu cheriya oru sambhavana. Adu enikku nammude interior designer Romy aanu cheythu thanne. Ninne korchu books onnu porthu kaanatha reethiyilla ippam nammude bagal aayalum എന്റെ ഹാൻഡ് ബാഗ്സ് കുറെ ഇതിനകത്തുണ്ട്. അതിനകത്ത് കുറെ ഓർണമെന്റ്സും അങ്ങനത്തെ കുറെ കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഇങ്ങനത്തെ സിമ്മറിൽ ചെയ്ത സമയത്ത് ഞങ്ങൾക്കത് ഭയങ്കര സിമ്പിൾ ആയിരിക്കണം എന്നുണ്ടായിരുന്നു. ഭയങ്കര ലൈറ്റർ കളേഴ്സ് വെച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ട്. ഇപ്പൊ ഡെയിലി ഞങ്ങൾ സാധനങ്ങൾ മാറ്റും. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ എടുത്ത് ഞാൻ അവിടെ വയ്ക്കും, അവിടെ ഇരിക്കുന്നത് ഇവിടെ വയ്ക്കും. അങ്ങനെ ഡെയിലി മാറ്റുന്നവരാണ്. അപ്പൊ നമുക്ക് ഈ മെഷീനിൽ കാണുന്ന പോലെ ഈ മെഷീൻ വർക്ക് പോലെ എല്ലാം ഈ കംപ്ലീറ്റ്ലി ഫിക്സ്ഡ് ആയിട്ട് ജീവിതാവിലെ മൊത്തം ഫിക്സ് ആയിട്ടിരിക്കുന്ന ഒരു ഫിനിഷ് അല്ലാതെ കുറച്ച് ഫ്ലോറൽസ് ഒക്കെ വെച്ചിട്ട് വൈറ്റ് ഒക്കെ വെച്ചിട്ട് തടിയുടെ ഷെയ്ഡ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് ഓൾറെഡി ഫ്ലാറ്റ് അവര് അക്കോമഡേറ്റ് ചെയ്തേക്കുന്ന അവരുടെ ഒരു ഷെയ്ഡാണ് ഈ വാഷ്റൂമിന്റെ ഡോസ്. അതല്ലാതെ ഡോസ് ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ടില്ല. വേറെ ഒന്നും തടിയുടെ ഷെയ്ഡ് ടീക്ക് വുഡിന്റെ ഷെയ്ഡ് ഉപയോഗിച്ചിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി ഏരിയ. വൈകുന്നേരം ആകുമ്പോൾ ഞാനും പാറും അച്ഛനും അമ്മയൊക്കെ പൊപ്പൊക്കെ വന്നിരിക്കുന്ന ഏരിയ ആണ്. ഇവിടെ ഇരുന്നായിരിക്കും ഞങ്ങൾ ചായ ഒക്കെ കുടിക്കുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു ചൂടലിന്റെ പോലെ തീവ്രമായിട്ടിട്ടുള്ളൂ. കാരണം ഈ പുറത്തിറങ്ങാൻ പറ്റില്ല, നമുക്ക് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ അത് കഴിയുമ്പോൾ ഇവിടെ ഈ ഒരു ഗ്രീൻ ഏരിയ സെറ്റ് ചെയ്യണമെന്നുണ്ട്. ഒരുപാട് ചെടികളുണ്ട് ഇവിടെ. അമ്മയ്ക്ക് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെടികളുണ്ട്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് ലെഡ്ജൊക്കെ അടിച്ച് വന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട്. ഗ്രീൻ ഏരിയ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോ അതും കൂടെയാണ് ഇനി ഇവിടെ ഒന്ന് സെറ്റ് ആക്കാനുള്ളത്. കുറെ ചെടികളുണ്ട്. ഇതാണ് എന്റെ ഫാമിലി. അച്ഛൻ പ്രമോദ്, അമ്മ ഇന്ദു, സിസ്റ്റർ അഭിത, പാറു എന്നാണ് വിളിക്കുന്നത്. ഇനി ഇതാണ് നമ്മുടെ പോപ്പ ബേബി. സ്റ്റിക്കർ എന്റെ ഭയങ്കര ഫേവറേറ്റ് സാധനമാണ്, ട്രീറ്റ് ആണ്. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് ആണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാറുള്ളൂ അല്ലേ.
വന്നതിന് വനിത വീട്ടിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാം ഷോ മൊത്തമുള്ള ആളുകളൊക്കെ സാധിക്കും. നമുക്ക് എന്തായാലും ആ ജീവിതം സാധിക്കും. ഒരു പിരീഡ് എല്ലാവരും മാക്സിമം.